ഹലോ ഫ്രണ്ട്സ്, ബ്ലണ്ടറിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലണ്ടർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഓഷ്യൻ ആനിമേഷൻ ഉണ്ടാക്കാമെന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കൂളിൽ നമ്മൾ ബ്ലണ്ടർ ഉപയോഗിക്കുന്നത് ഉബുണ്ടു സിസ്റ്റത്തിലാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിൻഡോസ് സിസ്റ്റമാണ്. ഉബുണ്ടു സിസ്റ്റത്തിൽ ബ്ലണ്ടർ തുറക്കാനായി അപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ബ്ലണ്ടർ, നമുക്കിവിടെ ബ്ലണ്ടർ ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മൾ ക്യൂബിനെയാണ് ഓഷ്യൻ സർഫേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ക്യൂബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡിഫയർ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ആഡ് മോഡിഫയർ ഓഷ്യൻ. ഇപ്പോൾ നമുക്കൊരു ഓഷ്യൻ വന്നിരിക്കുകയാണ്, സൂം ചെയ്ത് നോക്കാം. ശേഷം എക്സ് ആക്സിലിസിലുള്ള സൈസ് കൂട്ടുന്നതിനായിട്ട് റിപ്പീറ്റ് എക്സിൽ 2 വെക്കുക, റിപ്പീറ്റ് വൈയിലും 2 ആക്കുക. അതിനുശേഷം റെസൊല്യൂഷൻ 15 കൊടുക്കുക. റെസൊല്യൂഷൻ കൂട്ടുന്തോറും നമ്മുടെ റെൻഡറിങ്ങിൻ്റെ ടൈം കൂടും. ഇപ്പോൾ റെൻഡറിങ് ആവാറ ടൈം അധികം കൂടാണ്ടിരിക്കാൻ ഞാൻ റെസൊല്യൂഷൻ 15 കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം സൈസ് ഒരു 3 കൊടുത്ത് എൻ്റർ ചെയ്യുക. സ്കെയിൽ എന്നുള്ളത് 5 കൊടുത്ത് എൻ്റർ ചെയ്യാണ്. അതിനുശേഷം വിൻഡ് 8 കൊടുക്കാണ്. കുറച്ച് കൂടി കൂടുതൽ രീതിയിൽ എനിക്ക് കിട്ടി, നമുക്കതനുസരിച്ച് ചെയ്യാവുന്ന. അതിനുശേഷം ടൈം എന്നുള്ളത് ആദ്യത്തെ ഡ്രാഗ് ചെയ്യുക, കീ ഫ്രെയിമിനുള്ളത് ഡ്രാഗ് ചെയ്തിടുക. ഒന്നാമത്തെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് ടൈം എന്നുള്ളടത്ത് ഒന്നവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ അവിടെ ഒന്ന് കൊണ്ടുവച്ചിട്ട് ഐ നിൽക്കുക. അപ്പോൾ അതനുസരിച്ച് അവിടെ കീ ഫ്രെയിമായി. ഒന്നാമത്തെ കീ ഫ്രെയിമിൽ ഐ നീക്കി നമ്മൾ കീ ഫ്രെയിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 250 കൊണ്ടുവയ്ക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 9.33 അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്യുക. കാരണം അത് കുറച്ചും കൂടി അക്യൂറസി കൂടിയതാണ്. അതിനുശേഷം അവിടെ കൊണ്ടുവച്ചിട്ട് ഐ നിൽക്കുക. നമ്മുടെ ആനിമേഷൻ ഇവിടെ നമ്മൾ കീ ഫ്രെയിം കൊടുത്തിട്ട് ആനിമേഷന് കടലിൻ്റെ. അപ്പോൾ നമുക്ക് ഈ കടലിൻ്റെ ബോഡിക്ക് ഇനി ആയിട്ട് ബോഡി കൊടുക്കണം. അപ്പോൾ നമ്മളതിന് മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ പോയിട്ട് പ്രിൻസിപ്പിൾഡ് BSDF എന്നുള്ളത് മാറ്റി ഗ്ലോസി BSDF, അതായത് റിഫ്ലക്ട് ചെയ്ത് തിളങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ റഫ്നെസ് ഒരല്പം കുറച്ചിടുക. അങ്ങനെ നിങ്ങൾക്ക് പൂജ്യമാക്കാവുന്നതാണ്, ഒരു 106 ഇട്ടു. ശേഷം വേൾഡ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് കളർ എന്നുള്ളടുത്ത് എൻവയോൺമെന്റ് ടെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം ഓപ്പൺ കൊടുത്തു. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കുറച്ച് HDRI ഇമേജസ് കിട്ടും. അപ്പോൾ ഞാനത് വേൾഡ് എൻ്റെ ബ്ലെൻഡറിൻ്റെ ഇതിൽ കയറി എടുത്ത കാരണം ഇവിടെ സൈഡ് ബാറിൽ വന്നിട്ടുണ്ട്, വേൾഡ് എന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ HDRI.haven.dot എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ HDRI ഇമേജസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ സൺറൈസ് എന്നുള്ള ഒരു ഇത് എടുത്തിട്ട് ഓപ്പൺ ഇമേജ് കൊടുത്തു. എന്നിട്ട് റെൻഡർ മോഡിൽ പോയി. അപ്പം നമുക്ക് കാണാം, റെൻഡർ മോഡിൽ പോയിപ്പോൾ അതനുസരിച്ച് മാറ്റം വന്നതായിട്ട് കാണാം. നമുക്ക് നല്ലൊരു ഓസ്റ്റിൻ സർപ്രൈസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ലൈറ്റ് പ്രോപ്പർട്ടീസിലെ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിനായിട്ട് ലൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒന്നല്ലെങ്കിൽ ഇതുകൂടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ പവർ 1000 വാട്ടും സ്പെക്കുലർ എന്നുള്ളത് 1 വെക്കുന്നത്. നല്ലൊരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം സ്പെക്കുലർ എന്നുള്ളത് 0.1 കൊടുക്കുക, എൻ്റർ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റം നേരിട്ട് കാണാം. അതിനുശേഷം ഈ സൺ ആക്കുക, പോയിന്റ് മാറ്റി സൺ എന്നാക്കുക. ആംഗിള്, സണ്ണിന്റെ ആംഗിള് 5 എൻ്റർ ചെയ്യുക. അതിനുശേഷം വേൾഡ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് മെറ്റീരിയൽ ഈ ഓഷ്യൻ ക്ലിക്ക് ചെയ്യുക. മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് പോയിട്ട് 0 ആക്കുക. നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റം നന്നായിട്ട് കാണാം. നല്ല തിളങ്ങണം, ഒരു കിട്ടിയതായിട്ട് വേണം. അതിനുശേഷം ക്യാമറ വ്യൂവിൽ പോകാനായിട്ട് അല്ല, 0 നിൽക്കുക, നം പാഡിൽ 0 നിൽക്കുക, ക്യാമറ വ്യൂവിൽ പോവുക. നന്നായിട്ട് ഒന്ന് വലുതാക്കി വെക്കുക. ക്യാമറ നിൽക്കുക, എൻ നിൽക്കുക. എൻ നിൽക്കുമ്പോൾ നമുക്കൊരു സൈഡിൽ ഒരു ടൂൾ ബോക്സ് വരുന്നതായിട്ടാണ്. അതിൽ വ്യൂവിൽ പോയിട്ട് ലോക്ക് ക്യാമറ ടു വ്യൂ നിൽക്കുക, എൻ നിൽക്കുക.
ഇനി നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലത്തെ ഇതായിട്ട് സൂം ചെയ്ത് കൊണ്ടുവരണം കാണാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്യാമറയുടെ ഇതിൽ വൈഡ് സ്ക്രീൻ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ എന്തിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ക്യാമറയുടെ പ്രോപ്പർട്ടീസിൽ പോവുക, ക്യാമറ പ്രോപ്പർട്ടീസ്, ഒബ്ജക്റ്റ് ഡാറ്റ പ്രോപ്പർട്ടീസ്, ക്യാമറയുടെ പ്രോപ്പർട്ടീസിൽ പോവുക. എൻഡ് എന്നുള്ളിടത്ത് 100000 കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങളത് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ആയിട്ട് കാണാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സണ്ണിൻ്റെ പോർഷൻ എവിടെയാണോ ആ ഭാഗത്ത് കൊണ്ട് നിങ്ങളുടെ ഓഷ്യൻ സർഫസ് വയ്ക്കുക. നിങ്ങൾക്കത് മൂവ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് നെക്കി പിടിച്ച് സ്ക്രോൾ ബട്ടൺ അമർത്തി പിടിച്ച് സൂം ചെയ്യാവുന്നതാണ്. അതിനുശേഷം സൂം ചെയ്യുക. അതിനുശേഷം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കീ ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് പെർഫെക്റ്റ് എന്ന് തോന്നിയ സ്ഥലത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാ കീ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ക്യാമറയുടെ ഉള്ളിൽ. ക്യാമറയുടെ ഉള്ളിൽ വരുന്നത് മാത്രമേ നമുക്ക് പുറത്തേക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ ആ ക്യാമറയുടെ ഇത് എൻഡ് ഫ്രെയിം 10,000 ആക്കാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വൈഡ് സ്ക്രീൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസിൽ നോക്കുക. ഇവിടെ എനിക്ക് വേണ്ട ഫോൾഡർ നിൽക്കുക, ഫോൾഡർ പേര് നിൽക്കുക, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഫോൾഡർ, അക്സെപ്റ്റ് കൊടുക്കുക, അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം പി എൻ ജി എന്നുള്ള മാറ്റി FFMG വീഡിയോ ആക്കുക. FFMG വീഡിയോയുടെ എൻകോഡിങ്ങിൽ മെട്രോസ്ക എന്നായിരിക്കും എടുക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ മെട്രോസ്ക മാറ്റി MP4 ആക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള സോഫ്റ്റ്വെയറുകളിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വീഡിയോ ആയിട്ട്. പിന്നെ ഈ മീഡിയം ക്വാളിറ്റി എന്നുള്ള മാറ്റി ഹൈ ക്വാളിറ്റി ആക്കാവുന്നതാണ്. അതിനുശേഷം റെസലൂഷൻ്റെ 100%, 70% ആക്കുക. സ്പീഡ് നല്ല സ്പീഡിൽ റെൻഡർ ആയി കിട്ടാനാണ്. അതിനുശേഷം റെൻഡർ 64 എന്നുള്ളത് 50 ആക്കുക, എൻഡർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ സ്പേസ് റിഫ്ലക്ഷൻസ് ഓൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റം ഒന്നായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക, ഓരോ കീ ഫ്രെയിം അനുസരിച്ച് പ്ലേ ആവുന്നു കാണാം. ഡ്രാഗ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിൻ്റെ സർഫേസിൽ അനിമേഷൻ കാണാവുന്നതാണ്. നമുക്ക് കുറച്ച് ദിവസം മുന്നേ അതനുസരിച്ച് നിങ്ങളുടെ അഡീഷണൽ നിങ്ങളുടെ അനുസരിച്ച് അതനുസരിച്ച് വയ്ക്കുക. അതിനുശേഷം റെൻഡർ ചെയ്യുക. റെൻഡർ ചെയ്യാനായിട്ട് അതിന് മുമ്പ് നിങ്ങളുടെ ആനിമേഷൻ്റെ ഗ്രാഫ് എഡിറ്റർ പോകുക. V3D വ്യൂ പോർട്ടിൽ നിന്ന് മാറി ഗ്രാഫ് എഡിറ്ററിലേക്ക് പോകുക. നമുക്കിപ്പോൾ കാണില്ല കാരണം നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഓഷ്യൻ സെലക്ട് ചെയ്യുക, ഗ്രാഫ് എഡിറ്ററിൽ പോവുക. ഗ്രാഫ് എഡിറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ലീനിയർ അല്ലാത്തതാണ്. അപ്പോൾ അത് നമുക്ക് ലീനിയർ ആക്കാനായിട്ട് ടി നിൽക്കുക, ലീനിയർ നിൽക്കുക. അപ്പോൾ അതൊരു കറക്റ്റ് ഒരു ഇതിലാണ് പോകുന്നത് ലീനിയർ ആയിട്ട്. അപ്പോൾ നമുക്കത് 3D വ്യൂ പോർട്ടിൽ പോകാവുന്നതാണ്. അതിനുശേഷം ഇത് റെൻഡർ ആനിമേഷൻ റെൻഡർ ചെയ്യുന്നതിനായി റെൻഡറിൽ റെൻഡർ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക, ഫയല് നിങ്ങൾ സേവ് ചെയ്യുക. ആനിമേഷൻ റെൻഡർ ആയതിന് ശേഷം തുറന്നു നോക്കുക, നമുക്ക് കാണാം എൻട്രാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെൻഡർ ചെയ്യുക. റെൻഡർ ആയതിനു ശേഷം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഫോൾഡറിൽ കാണാവുന്നതാണ്. അപ്പോൾ ബ്ലെൻഡർ ക്ലോസ് ചെയ്തതിനു ശേഷം ഔട്ട്പുട്ട് ഫോൾഡറിൽ പോയി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.